السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. Finding solution of simple equations. ഇക്വേഷനുകളുടെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് മെത്തേഡുകളുണ്ട്, ഒന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, രണ്ട് ട്രാൻസ്പോസിഷൻ മെത്തേഡ്. സാധാരണ രീതിയിൽ ഏറ്റവും സിമ്പിളായ മെത്തേഡാണ് ട്രാൻസ്പോസിഷൻ മെത്തേഡ് എന്ന് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ രണ്ട് എക്സാമ്പിൾസാണ് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ 3n + 7 = 25. എന്താ ഈ ഇക്വേഷൻ്റെ അർത്ഥം? 3n + 7 = 25 എന്ന് പറഞ്ഞാൽ, 3n എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചു അല്ലേ. 3n ഏതോ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചു, പ്ലസ് 7, അങ്ങനെ കിട്ടിയ ഉത്തരത്തിലേക്ക് 7 കൂട്ടിയപ്പോൾ = 25, നമുക്ക് 25 കിട്ടി. ഏതോ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് ഉത്തരത്തിലേക്ക് 7 കൂട്ടിയപ്പോൾ 25 കിട്ടിയെങ്കിൽ ഏതാണ് സംഖ്യ? ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ കിട്ടിയേക്കാം. നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ട്രാൻസ്പോസിഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. എന്താണ് ട്രാൻസ്പോസിഷൻ മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോവാണ് LHSൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. എൻ എന്നാൽ എന്താണ്? അപ്പോൾ അല്ലാത്ത ഇവിടെ 7 ഉണ്ട്, അതിനെ RHSലേക്ക് നാടുകടത്തണം. ഇവിടെ 3 ഉണ്ട്, അതിനെയും RHSലേക്ക് ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓടിക്കുക? നമ്മൾ ആദ്യം ഈ തലക്കെന്നാണ്, ഈ വലതുവശത്ത് നിന്നാണ് നമ്മൾ ഓടിക്കാൻ പോയി തുടങ്ങുന്നത്. അല്ല, ഇവിടെ നിന്നെ കൊണ്ടാൻ പറ്റില്ല, ഈ വലതുവശത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമ്മൾ +7 അല്ലേ, +7 എന്നതിനെ RHSലേക്ക് കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കണം, കൂട്ടണം 7 എന്ന് RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും? കുറക്കണം 7 എന്നാകും. ആദ്യം തന്നെ അവിടെ 25 എന്നുണ്ട്. ആ 25ലേക്ക് അപ്പുറത്ത് നിന്ന് +7 എന്ന് RHSലേക്ക് വന്നപ്പോൾ -7 എന്നായി. ഇനി ഇവിടെ LHSൽ ആരാ ബാക്കിയുള്ളത്? 3n എന്നല്ലേ ബാക്കിയുള്ളൂ അല്ലേ. 3n എന്നത് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ബാക്കി +7 എന്ന് RHSലേക്ക് പോയി. ഇപ്പം എന്തായി? 3n = 25 - 7. 25 നിന്ന് 7 പോയാൽ എത്ര? 18 അല്ലേ. അതുകൂടി നമുക്ക് എഴുതാം, 3n = 18. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇനി അറിയാം എന്ന് കിട്ടാൻ വേണ്ടത് 7 പോയി കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എന്നിനെ നിലനിർത്തി 3 കൊണ്ടുപോകുന്നു. 3 ഗുണിക്കാനല്ലേ, 3 എൻ എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം എന്ന് എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള 3 RHSലേക്ക് കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കണം, ഗുണിക്കാനുള്ള 3 RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 3 എന്നാകുന്നു. 3 ഇവിടെ നിന്ന് പോയാൽ നമ്മൾ 3 കൊണ്ടുപോകുകയാണ്. 3 കൊണ്ടുപോയാൽ ബാക്കി ഞാൻ അവിടെ LHS ആരുണ്ടാവുക? എൻ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, എൻ എന്ന് മാത്രം. RHSന് ആദ്യമേ 18 ഉണ്ട്, അതിന് പുറമെ അവിടെ അപ്പുറത്ത് നിന്ന് LHSന് നിന്ന് ഗുണിക്കണം 3 എന്ന് കടന്നു വരികയാണ്. ഗുണിക്കണം 3 RHSൽ എത്തുമ്പോൾ ഹരിക്കണം 3 ആകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൻസർ n = 18 - 3. 18 3 കൊണ്ട് ഹരിച്ചാൽ 6. ഓക്കെ, ഫൈനൽ ആൻസർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, n = 6. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സിമ്പിളാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? 3n + 7 = 25 അല്ലേ. നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 6 നില കിട്ടിയത്, 6 വെച്ച് കൊടുക്കാം. 3n എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം എന്ന് എന്ന് പറഞ്ഞാൽ 6 അല്ലേ. 3 ഗുണിക്കണം 6 +7 = നമുക്ക് 25 കിട്ടുന്നു. നോക്കുക എത്ര? 3 × 6 = 18. 18 + 7 = 25. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്തും കഴിഞ്ഞു, നമ്മുടെ ആൻസർ ശരിയാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി പരിശോധിക്കാം. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിളാണ് 2p - 1 = 23. എന്നതിൻ്റെ അർത്ഥം 2p ഏതോ ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചു, കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 1 കുറച്ചപ്പോൾ 23 കിട്ടി എങ്കിൽ ഏതാണ് ആ സംഖ്യ?
ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയെടുത്തു, ആ ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോൾ 23 കിട്ടിയെങ്കിൽ ഏതാണ് ആ സംഖ്യ? ഒരു സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. ട്രാൻസ്പോസിഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പി ആണ് കിട്ടേണ്ടത്. കുറക്കണം -1 എന്നതിനെയും 2 എന്നതിനെയും RHSലേക്ക് നമ്മൾ ഓടിക്കുകയാണ്, നാട് കടത്തുകയാണ്. അപ്പോൾ NHSിൽ നിന്ന് -1 എന്ന RHSൽ എത്തുമ്പോൾ എന്താവും? +1 എന്നാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോസിഷൻ മെത്തേഡ് NHSൽ കൂട്ടാനുള്ളത് RHSൽ എത്തുമ്പോൾ കുറക്കാനാകുന്നു, കുറക്കാനുള്ളത് കൂട്ടാനാകുന്നു, ഗുണിക്കാനുള്ളത് ഹരിക്കാനാകുന്നു, ഹരിക്കാനുള്ളത് ഗുണിക്കാനാകുന്നു. എങ്കിൽ 2p -1 = 23 എന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1 നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം, ബാക്കി ആരുണ്ടാവുക? 2p അല്ലേ. ആ -1 അപ്പുറത്തെത്തുമ്പോൾ ഇവിടെ ആദ്യം 23 ഉണ്ട്, അവിടുന്ന് കുറക്കാനുള്ളത് RHSൽ എത്തുമ്പോൾ കൂട്ടാനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 23 + 1 അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടെ നമുക്ക് ഷോർട്ടാക്കി ചെയ്യാം. 2p = 23 + 1 = 24 എങ്കിൽ പി എത്രയായിരിക്കും? p = ഇവിടെ 2 ആണുള്ളത് അല്ലേ, ഇവിടെ 2 ഗുണിക്കാനുള്ള 2 ആണ് ഉണ്ടായിരുന്നത്. അത് RHSൽ എത്തുമ്പോൾ എന്താകുന്നു? ഹരിക്കണം 2 ആകുന്നു, ഗുണിക്കണം 2, RHSൽ എത്തുമ്പോൾ ഹരിക്കണം 2 ആകുന്നു. സോ 24 × 2 = 24 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ കൂട്ടുക? p = 12. ആൻസർ കിട്ടിയിരിക്കുന്നു, സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നു, p = 12. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ നമുക്ക് പരിശോധിക്കാം. 2p ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2p - 1 = 23 അല്ലേ. നമുക്ക് പിന്റെ സ്ഥാനത്ത് 12 വെച്ച് കൊടുത്തിട്ട് ആൻസർ കിട്ടുന്നു നോക്കാം. 2 × 2p എന്ന് പറഞ്ഞാൽ 2 × p എന്നതിന്റെ വാല്യൂ 12 ആണ്. സോ 2 × 12 - 1 = 23 കിട്ടുന്നു എന്നുള്ളത് പരിശോധിക്കുകയാണ്. ഓക്കെ, LHSൽ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, 2 × 12 = 24, 24 - 1 = 23. ഓക്കെ, നമ്മുടെ ആൻസർ ശരിയാണ്. LHS നമുക്ക് കിട്ടുന്നത് 23 ആണ്, RHS നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 23 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ വെരി സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ട്രാൻസ്പോസിഷൻ മെത്തേഡ് എങ്ങനെയാണ് എന്ന് അതിൻ്റെ തിയറി ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. LHS ഉള്ളത് RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂട്ടാനുള്ളത് കുറക്കാനും, കുറക്കാനുള്ളത് കൂട്ടാനും, ഗുണിക്കാനുള്ളത് ഹരിക്കാനും, ഹരിക്കാനുള്ളത് ഗുണിക്കാനുമാകും. സിയു നമുക്ക് വീണ്ടും മറ്റ് എക്സാമ്പിൾസുമായി വീണ്ടും കാണാം. ശുക്രൻ, ജസാക്കുമുല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.